Hi friends, welcome to my channel. Kerala PSC de 10th base aayittulla examukal kallam koodi otte preliminary exam aanu ullathu adinte syllabus vannittundu aa syllabus topic wise aayitte classukal edukkunnundu appo video full aayittu kaanuka iduvare ee channel subscribe cheyyathavare channel onnu subscribe cheyya adinadutha oru bell icon undu aa bell iconil all ennulla option press cheythu kaniyale njan idunna pudhiya videos ella neenku notification aayi kittum appo namukku class like poga മാത്സിലെ ഫസ്റ്റ് ടോപ്പിക് ആയ സംഖ്യകളാണ് പഠിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്നാല് ടൈപ്പ് സംഖ്യകൾ കണ്ടു അല്ലേ എണ്ണൽ സംഖ്യകൾ പറഞ്ഞു അഖണ്ഡ സംഖ്യകൾ പറഞ്ഞു ഇരട്ട സംഖ്യകൾ ഒറ്റ സംഖ്യകൾ ഇത്രയും പറഞ്ഞു ഇതെന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എണ്ണുന്ന ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളത് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ് എണ്ണൽ സംഖ്യകളുടെ കൂടെ പൂജ്യം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാം പിന്നെ ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് എന്നുള്ളതാണ് ഇരട്ട സംഖ്യകളും ഇനി അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എന്താണ് രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് അടുത്തത് ഏതാണ് ഒറ്റ സംഖ്യകൾ എന്താണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്ന് പോകുന്ന ഒറ്റ സംഖ്യകളും അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത് ആ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളെയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞത് ഇനി ഇത് കൂടാതെ വേറെ കുറച്ച് സംഖ്യകൾ കൂടെ ഉണ്ട് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അടുത്തൊരു ടൈപ്പ് സംഖ്യയാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്താണ് ഈ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ദേ ഇവിടെ ഒരു സംഖ്യ എഴുതുകയാണ് നാല് ഈ നാലിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും ആ നമുക്ക് നാല് കിട്ടണമെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാല് കിട്ടും രണ്ട് ഗുണം രണ്ട് എത്രയാണ് നാലാണ് അല്ലേ അതുപോലെ ഒന്ന് ഗുണം നാല് എന്താണ് നാലാണ് അപ്പോൾ രണ്ട് ഗുണം രണ്ട് ഗുണിച്ചാലും നമുക്ക് നാല് കിട്ടും ഒന്ന് ഗുണം നാല് ഗുണിച്ചാലും നമുക്ക് നാല് കിട്ടും അപ്പോൾ നാലിൻ്റെ ഘടകങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് നാലിൻ്റെ ഘടകങ്ങൾ അതായത് നമ്മൾ ഈ തമ്മിൽ ഗുണിച്ച് നമുക്ക് നാല് കിട്ടിയോ ആ സംഖ്യകളെയാണ് നമ്മൾ ഇതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നാലിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ഒന്ന് നാലിൻ്റെ ഘടകമാണ് രണ്ട് നാലിൻ്റെ ഘടകമാണ് നാല് നാലിൻ്റെ ഘടകമാണ് ഇത് രണ്ട് തന്നെയല്ലേ ഇവിടെയുണ്ട് അപ്പോൾ നാലിൻ്റെ ഘടകങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഒന്ന് രണ്ട് നാല് മൂന്ന് ഘടകങ്ങളുണ്ട് അല്ലേ വേറെ ഒരെണ്ണം എഴുതിയാലോ ആറ് അപ്പോൾ ആറ് കിട്ടണമെങ്കിൽ ഏതൊക്കെ തമ്മിൽ ഗുണിച്ചാൽ ആറ് കിട്ടും ഒന്ന് ഗുണം ആറ് ആറാണ് നമുക്കറിയാം രണ്ട് ഗുണം മൂന്ന് ആറാണ് നമുക്കറിയാം പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ ഇല്ല രണ്ട് ഗുണം മൂന്ന് തന്നെയാണ് മൂന്ന് ഗുണം രണ്ട് അല്ലേ അപ്പോൾ ആറിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ആറ് രണ്ട് മൂന്ന് എന്തൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് ആറ് അപ്പം നാല് ഘടകങ്ങൾ ആർക്കുണ്ട് ആറിനുണ്ട് എന്നാൽ ഞാൻ വേറൊരു സംഖ്യ എഴുതുകയാണ് അഞ്ച് അപ്പോൾ അഞ്ച് കിട്ടണമെങ്കിൽ ഏതൊക്കെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അഞ്ച് കിട്ടും ഒന്ന് ഗുണം അഞ്ച് അഞ്ചാണെന്ന് നമുക്കറിയാം ഇനി അഞ്ച് കിട്ടുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ ഇല്ല അല്ലേ ഇപ്പോൾ ഒന്ന് ഗുണം അഞ്ചും ആണ് അഞ്ചെന്ന് പറയുന്നത് വേറെ ഒരു സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലും നമുക്ക് എന്ത് കിട്ടില്ല അഞ്ച് കിട്ടില്ല അപ്പം അഞ്ചിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്നും അഞ്ചും അതായത് രണ്ട് ഘടകങ്ങളേ ഉള്ളൂ ഒന്നും അതേ സംഖ്യയും മാത്രമേ ഇവിടെ എന്തുള്ളൂ ഘടകങ്ങളായിട്ടുള്ളൂ വേറെ നോക്കാം പതിമൂന്ന് പതിമൂന്നിൻ്റെ ഘടകങ്ങൾ പറയാവോ പതിമൂന്ന് കിട്ടാൻ ഏതൊക്കെ തമ്മിൽ ഗുണിച്ചാൽ പതിമൂന്ന് കിട്ടും ഒന്ന് ഗുണം പതിമൂന്നുണ്ട് വേറെ ഏതെങ്കിലും ഉള്ളതായിട്ട് അറിയാവോ ആ പതിമൂന്ന് കിട്ടാൻ വേറെ ഒന്നുമില്ല ഈ ഒന്ന് ഗുണം പതിമൂന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പതിമൂന്നിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്നും പതിമൂന്നും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സംഖ്യയുടെ ഘടകം എന്ന് പറയുന്നത് ഒന്നും അതേ സംഖ്യയുമായി വരുന്ന സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ഇവിടെ ഒന്ന് അതേ സംഖ്യയും അതായത് പതിമൂന്നിനാണെങ്കിൽ പതിമൂന്നും മാത്രം വന്നാൽ അത്തരം സംഖ്യകളെ നമ്മൾ എന്തെന്ന് പറയും
അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ 13 ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 ഉം 13 ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ 13 എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. അതേസമയം 5 ഘടകങ്ങൾ 1 ഉം 5 ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയുണ്ട്. അതായത് ഇപ്പോൾ 1-നും 100-നും ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ 1-നും 10-നും ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയുണ്ട്. അപ്പോൾ ആ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 1 മുതൽ 10 വരെയാണെങ്കിൽ, അതായത് 1 മുതൽ 10 വരെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും പറയാമോ? 2, 3, 5, 7. അപ്പം നിങ്ങൾ ഇത് ഒറ്റ സംഖ്യ എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ 3 കിട്ടാൻ 1 × 3 മാത്രമേ ഉള്ളൂ, 5 കിട്ടാൻ 1 × 5 മാത്രമേ ഉള്ളൂ, 7 കിട്ടാനാണെങ്കിൽ 1 × 7 മാത്രമേ ഉള്ളൂ. അപ്പം 1-നും 10-നും ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 4 അഭാജ്യ സംഖ്യകളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ 1-നും 10-നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് 2, 3, 5, 7. 9 ആണെങ്കിലോ 1 × 9 ഉണ്ട്, 3 × 3 ഉണ്ട് അല്ലേ, 1, 3, 9 ഉണ്ട്. അങ്ങനെ 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ 9 ഇതിൽ വരില്ല. അപ്പോൾ 1 അതേ സംഖ്യയും മാത്രം ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഘടകങ്ങളായി വരുന്നതാണ് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 11-നും 20-നും ഇടയ്ക്കുള്ളതെന്ന് നോക്കിയാലോ. 11-നും 20-നും ഇടയ്ക്കുള്ളത് ഏതൊക്കെയാണ്? 11 ഉണ്ട്, 13, 15 ഉണ്ടോ? 15 ഇല്ല അല്ലേ. 1-ഉം 15-ഉം ഉണ്ട്, അതുപോലെ 3-ഉം 15-ഉം ഉണ്ട്. അപ്പോൾ 15 ഇല്ല, 17, 19. ഏതൊക്കെയാണ്? 11, 13, 17, 19. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത 21-നും 30-നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെയാന്ന് പറയാമോ? 21 ഉണ്ടോ? ഇല്ല. 1 × 21 ഉണ്ട്, 3 × 7 എന്താണ്? 21 ആണ്. അപ്പോൾ 21 ഇല്ല. 22 എന്തായാലും ഉണ്ടാവില്ലേ, ഇരട്ട സംഖ്യകൾ എന്തായാലും വരില്ലല്ലോ. പിന്നെ 23, 1 × 23 മാത്രമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഉണ്ടോ? അടുത്തത് 29. അപ്പം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണുള്ളത്. ഓക്കെ. ഇപ്പോൾ 21-നും 30-നും ഇടയ്ക്ക് 23-ഉം 29-ഉം എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 2 എണ്ണമുണ്ട്. അടുത്ത 31-നും 40-നും ഇടയ്ക്ക് ഏതൊക്കെയാണ്? 31, 37 രണ്ട് അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പോൾ 31-നും 40-നും ഇടയ്ക്ക് 31 ഉണ്ട്, 32 ഇരട്ട സംഖ്യകൾ എന്തായാലും വരില്ല എന്ന് പറഞ്ഞു. 33 1 × 33 ഉണ്ട്, അതുപോലെ 3 × 11 33 ആണ് അല്ലേ. പിന്നെ 35 വരുമോ? ഇല്ല. പിന്നെയുള്ളത് ഏതാണ്? 37 ആണ്. 37, 38 വരില്ല. പിന്നെയുള്ളത് 39. 39 എന്താണ്? 3 × 13 39 ആണ്. അപ്പോൾ 2 എണ്ണം. അടുത്ത 41-50 വരെ ഏതൊക്കെയുണ്ടെന്ന് പറയാമോ? 41 ഉണ്ട്, 43 ഉണ്ട്, 47 ഉണ്ട്. എത്ര എണ്ണമാണ്? 3 എണ്ണം. ഓക്കെ. ഇപ്പം 41 മുതൽ 50 വരെ 3 അഭാജ്യ സംഖ്യകളുണ്ട്. അടുത്തത് 51 മുതൽ 60 വരെ ഏതൊക്കെയാണ്? 53, 59 രണ്ട് അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. അടുത്തത് 61 മുതൽ 70 വരെ ഏതൊക്കെയുണ്ട്? 61 ഉണ്ട്, 67 ഉണ്ട്. എത്ര എണ്ണമാണ്? 2 അഭാജ്യ സംഖ്യകളാണുള്ളത്. അടുത്തത് 71 മുതൽ 80 വരെ ഏതൊക്കെയുണ്ട്? 71, 73, 79. 3 അഭാജ്യ സംഖ്യകളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ 71-നും 80-നും ഇടയ്ക്ക് 3 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 71, 73, 79. ഇപ്പോൾ 75-ഉം 77-ഉം ഒക്കെ വരില്ല എന്നറിയാമല്ലോ. അടുത്ത 81 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്നറിയോ? 83 ഉണ്ട്, 89 ഉണ്ട്. ഇപ്പോൾ എത്ര എണ്ണമാണ്? 2 എണ്ണം ഉണ്ട്.
അടുത്തത് 91-നും 100-നും ഇടയ്ക്ക് ഏതുണ്ടെന്നറിയോ? 97. ഒരെണ്ണമേ ഉള്ളൂ. ഇപ്പോൾ 91-നും 100-നും ഇടയ്ക്ക് ഒറ്റ ഭാജ്യസംഖ്യയുള്ളൂ. ഏതാണ്? 97. അപ്പം ടോട്ടൽ എത്ര എണ്ണം വരുമെന്നറിയാം? അതായത് 1 മുതൽ 100 വരെയാണെങ്കിൽ മൊത്തം 25 അഭാജ്യസംഖ്യകളുണ്ട്. 1 മുതൽ 100 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? മൊത്തം 25 അഭാജ്യസംഖ്യകളുണ്ട്. ഇനി ഓരോന്നിനും ഇടയ്ക്കുള്ളത് നിങ്ങൾക്ക് എണ്ണം പഠിച്ചു വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഏതൊക്കെയാന്ന് ഓർത്തു വെച്ചിരുന്നാലും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇത് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 1-നും 10-നും ഇടയ്ക്ക് ഒരുവിധം പേർക്ക് എല്ലാവർക്കും ടേബിൾ അറിയാം, പട്ടിക അറിയാമല്ലോ. അപ്പോൾ പട്ടിക അറിയാമെങ്കിൽ ഈ അഭാജ്യസംഖ്യ ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഒരു സംഖ്യ പറയുമ്പോൾ വലിയ സംഖ്യകൾ എത്തുന്നതിന് മുന്നിട്ട് നമുക്ക് ഒരു 50 വരെയൊക്കെയുള്ള സംഖ്യകൾ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. പിന്നെ അതിന് മുന്നോട്ടുള്ള സംഖ്യകളേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ എന്താണ് പറയുക, ഇപ്പോൾ 61, 63 എടുക്കുമ്പോഴേ നമുക്കറിയാം 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 63 വരില്ല. പിന്നെ 65 എന്തായാലും വരില്ലല്ലോ, 5 ഒരു ഘടകമാണ്. പിന്നെ ഏതാണുള്ളത്? 67 ഇവിടെ ഉണ്ട്, 69. 69-ഉം 1, 3-ൻ്റെ പിന്നെ എന്താണ് ഗുണനമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? ആ തമ്മിൽ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ആ കൂട്ടി കിട്ടണത് 3-ൻ്റെ ടേബിളിലുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? 3-ൻ്റെ ഗുണനമായിരിക്കും. ഇപ്പം 69-ആണെങ്കിൽ 6-ഉം 9-ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 15 കിട്ടും. 5 × 3 എന്ന് പറയുന്നത് 15. അപ്പോൾ 69-നെ 3 കൊണ്ട് കംപ്ലീറ്റായും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ ഇതൊന്ന് ഓർത്തു വെച്ചേക്കാം. പെട്ടെന്ന് അറിയാമല്ലോ, മാത്സിനൊന്നും ഒരുപാട് സമയം കളയാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമുക്ക് ടൈം അറിയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ മാത്സൊക്കെ മാക്സിമം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യണം. ഓക്കെ. അപ്പോൾ അഭാജ്യസംഖ്യകളാണ് പറഞ്ഞത്. 1 മുതൽ 10 വരെയുള്ള അഭാജ്യസംഖ്യകൾ 4 എണ്ണമുണ്ട്, 2, 3, 5, 7. അതുപോലെ 11 മുതൽ 20 വരെ 4 എണ്ണമുണ്ട്, 11, 13, 17, 19. 21 മുതൽ 30 വരെ 2 എണ്ണേ ഉള്ളൂ, 23, 29. 31 മുതൽ 40 വരെ 2 എണ്ണം, 31, 37. 41 മുതൽ 50 വരെ 3 എണ്ണം ഉള്ളത്, 41, 43, 47. 51 മുതൽ 60 വരെ 2 എണ്ണമാണുള്ളത്, 53, 59. അല്ല, 61 മുതൽ 70 വരെ 2 എണ്ണം, 61, 67. 71 മുതൽ 80 വരെ 3 എണ്ണം, 71, 73, 79. 81 മുതൽ 90 വരെ 2 എണ്ണം, 83, 89. അതുപോലെ 91 മുതൽ 100 വരെ ഉള്ളതിൽ ഒരെണ്ണമേ ഉള്ളൂ. ഏതാണ്? 97. അപ്പോൾ 1 മുതൽ 100 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? മൊത്തം 25 അഭാജ്യസംഖ്യകളുണ്ട്. മനസ്സിലായി കാണൂലോ? അപ്പോൾ അഭാജ്യസംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഭാജ്യസംഖ്യകളും ഉണ്ടാവും അല്ലേ. അതായത് അഭാജ്യസംഖ്യകളല്ലാത്ത ബാക്കി എല്ലാ സംഖ്യകളും എന്താണ്? ഭാജ്യസംഖ്യകളാണ്. അഭാജ്യസംഖ്യയ്ക്ക് 2 ഘടകങ്ങളേ ഉണ്ടാവും, 1-ഉം അതേ സംഖ്യയും. പക്ഷേ ബാക്കി എല്ലാ അതായത് അഭാജ്യസംഖ്യകൾ ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? ഭാജ്യസംഖ്യകളാണ്. അതായത് 2-ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകൾ. അപ്പോൾ അതിന് ഉത്തരം എക്സാമ്പിളാണ് പറയുന്നത്, 4-ൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട് അല്ലേ. 1 × 4, 4; 2 × 2, 4. ഇനി 9-ആണെങ്കിലോ 1, 9, 3. 1 × 9, 9; 3 × 3, 9 ആണല്ലോ. അപ്പോൾ ഇത്തരം സംഖ്യകളെയാണ് നമ്മൾ ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. അടുത്തത് വേറൊരു ടൈപ്പാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോപ്രൈം അതായത് ഇപ്പോൾ നമ്മൾ 2 സംഖ്യകൾ എടുക്കുകയാണ്, 2, 3. ഈ 2 സംഖ്യകളുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 2-ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1, 2. അതായത് 1 × 2 = 2. ഇനി 3-ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1, 3 അല്ലേ. 1 × 3 = 3. അപ്പോൾ നമ്മുടെ ഉസാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സംഖ്യകളോ 3 സംഖ്യകളുടെ ഘടകങ്ങളിൽ കോമൺ ആയി വരുന്ന ഏറ്റവും വലിയ ഘടകമാണ് ഉസാഖ എന്ന് പറയുന്നത്. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉസാഖ എന്നാൽ 2-ലും കോമൺ ആയി വരുന്നത് ഏതാണ്? HCF എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ. വേറെ ഏതെങ്കിലും ഉണ്ടോ? 2-ൻ്റെയും 3-ൻ്റെയും HCF എത്രയാണ്?
ഒന്നാണ്. രണ്ടിലും കോമൺ ആയി വരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. മറ്റു ഘടകങ്ങൾ രണ്ടിലും വ്യത്യാസമാണ്. ഇങ്ങനെ രണ്ട് സംഖ്യകളുടെ ഉസാഗ ഒന്നായി വരുന്ന സംഖ്യകളെയാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം നോക്കിയേ. 4, 5. ഇപ്പം 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 4. 5 ആണെങ്കിലോ 1, 5. ഇവിടെ ഒരുപോലെ വരുന്നത് ഏതാണ്? ആ ഈ 1 മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ എച്ച് സി എഫ് ഉസാഖ എന്ന് പറയുന്നത് എത്രയാണ്? 1. അപ്പോൾ ഇങ്ങനെ കോമൺ ആയി വരുന്ന ഈ രണ്ട് സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 4, 5 എന്താണ്? കോ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ വേറൊരു ഉദാഹരണം നോക്കി. 3, 9. 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 3. ഇനി 9 ഘടകങ്ങളോ? 1, 3, 9. അപ്പോൾ ഇവിടുത്തെ എച്ച് സി എഫ് ഉസാഖ എത്രയാണ്? ആ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണല്ലേ, 3. അപ്പോൾ ഇതെന്തല്ല? ഇത് കോ പ്രൈം നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 1 മാത്രം എച്ച് സി എഫ് വരുന്ന സംഖ്യകളാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ സംഖ്യകളുടെ ഉസാഖ എടുക്കുമ്പോൾ ആ ഉസാഖ 1 തന്നെ ഒരുപോലെ ആണെങ്കിൽ എന്നല്ല ഉദ്ദേശിച്ചത്. 1 ആണെങ്കിൽ അത്തരം സംഖ്യകളെയാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതിന് ഡെഫിനിഷൻ വേണമെങ്കിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം അല്ലെങ്കിൽ ഉസാഖ അല്ലെങ്കിൽ എച്ച് സി എഫ് 1 ആ സംഖ്യകളെ നമ്മൾ എന്ത് പറയും? കോ പ്രൈം എന്ന് പറയും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഈ പറയുന്നത്. ഇതൊക്കെ 2, 3, അതുപോലെ 4, 5 ഇതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ കുറേ അധികം സംഖ്യകളുണ്ട്. അപ്പോൾ നമ്മൾ 3 ഇന്ന് പഠിച്ചത്, ഭാജ്യസംഖ്യ, അഭാജ്യസംഖ്യ, കോ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇന്നത്തേക്ക് സംഖ്യകൾ നമുക്കിത് മതി. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോഡ്മാസ് പഠിച്ചു അല്ലേ, വി ബോഡ്മാസ് പഠിച്ചു. അതിലൊരു 3-4 കണക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2-3 കണക്ക് കൂടി ഇന്ന് നോക്കാം. ഇതാ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. 26 മൈനസ് പിന്നെ ഏതാണ് ഡബിൾ ബ്രാക്കറ്റിനകത്ത് 5 പ്ലസ് അടുത്തതൊരു സ്ക്വയർ ബ്രാക്കറ്റാണ്, 12 മൈനസ് പിന്നെ ഒരു സിമ്പിൾ ബ്രാക്കറ്റാണ്, അതിനുള്ളിൽ 12 - 3. അത് കഴിഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, അതിന് പുറത്ത് ഡബിൾ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു, പ്ലസ് 7. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ എന്താണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്? ആ വി ബോഡ്മാസ് ആണ് റൂൾ എന്ന് പറയുന്നത്. എന്താണ് വി ബോഡ്മാസ്? വി ബോഡ്മാസ് ആണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താ നോക്കണ്ടേ? വിൻകുലം നോക്കണം. ഇവിടെ വിൻകുലം ഉണ്ടോ? ഇല്ല, മുകളിലെങ്ങും വരയില്ല അല്ലേ. അപ്പോൾ വിൻകുലം എന്താണെന്ന് അറിയാത്തവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അടുത്തേതാണ് ബ്രാക്കറ്റ്. എന്ത് ചെയ്യണം? നമ്മൾ ഈ ബ്രാക്കറ്റുകളെല്ലാം പൊട്ടിക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഞാൻ ദേ 26 അതുപോലെ ഇവിടെ എഴുതി. ഏതാണ് അടുത്ത ചിഹ്നം? മൈനസ് ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 3 ഇവിടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ആദ്യം പൊട്ടിക്കണം. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ എഴുതാം. ഡബിൾ ബ്രാക്കറ്റ് 5 പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റ് നമുക്കിടാം 12 മൈനസ്. ഇനി സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് 12 - 3 എത്രയാണ് ഉത്തരം? 9 ഉത്തരം. അത് നമുക്കിവിടെ എഴുതാം. അപ്പോൾ സിമ്പിൾ ബ്രാക്കറ്റ് നമ്മളിവിടെ പൊളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്തത് സ്ക്വയർ ബ്രാക്കറ്റാണ്, പിന്നെ ഈ ഡബിൾ ബ്രാക്കറ്റും ഉണ്ട്, പ്ലസ് 7. ഓക്കെ ആണല്ലോ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇവിടെ സിമ്പിൾ ബ്രാക്കറ്റുണ്ട്. സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് 12 - 3. അപ്പോൾ നമ്മൾ അത് മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 9 കിട്ടി. അപ്പോൾ സിമ്പിൾ ബ്രാക്കറ്റ് നമ്മൾ പൊളിച്ചു. ഇനി അടുത്ത ബ്രാക്കറ്റ് ഏതാ പൊളിക്കണ്ടേ? ആ ഈ സ്ക്വയർ ബ്രാക്കറ്റ് പൊളിക്കണം അല്ലേ. അതിനകത്ത് ഇത് രണ്ട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് എഴുതാം. 26 മൈനസ് ഡബിൾ ബ്രാക്കറ്റ് അതിനുള്ളിൽ 5 പ്ലസ്
പന്ത്രണ്ടിൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ ഉത്തരം എത്ര കിട്ടും? 3. അപ്പോൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ പൊളിച്ചു. പൊളിച്ചിട്ടാണ് നമുക്ക് ആൻസർ എത്ര കിട്ടി? 3 കിട്ടി. ഇനി എന്തെഴുതാം? ആ ഡബിൾ ബ്രാക്കറ്റ് ഇട്ടു, പുറമേ എന്തുണ്ട്? പ്ലസ് 7. ഇനി എന്ത് ചെയ്യണം? ഈ ഡബിൾ ബ്രാക്കറ്റ് നമുക്ക് പൊളിക്കണം അല്ലേ. അപ്പോൾ 26 മൈനസ് 5, 3 എത്രയാണ്? 8 പ്ലസ് 7. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? ആ ഇനി കൂട്ടുന്നതിൽ കുറയ്ക്കുന്നതിൽ ഏതാദ്യം ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷേ ചിഹ്നം നോക്കി മാത്രമേ ചെയ്യാവൂ. ഓക്കെ, നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാം? ആദ്യം 26 നിന്ന് 8 കുറയ്ക്കാം. 26 നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 18 കിട്ടും പ്ലസ് 7. എത്ര കിട്ടും ഉത്തരം? 18 7 25 അല്ലേ? ആണ്, 18 7 25. അപ്പം നമുക്ക് ആൻസർ കിട്ടിയേ? ഓക്കെ, ഇതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ആദ്യം മൈനസ് ചെയ്തു പിന്നെ പ്ലസ് ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്ലസ് ആയിട്ടുള്ള 26 ഉണ്ട് 7 ഉണ്ട്, ഇത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. 26 ഉം 7 ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 26 ഉം 7 ഉം 33. ഈ 26 ഉം 7 ഉം കൂടി കൂട്ടി ബാക്കി എന്തുണ്ട്? ഈ മൈനസ് 8 ഉണ്ട്, മൈനസ് 8. എത്ര കിട്ടും കുറച്ച് കഴിഞ്ഞാൽ? സെയിം 25. ഓക്കെ ആണല്ലോ. അതായത് ബോഡ്മാസിൻ്റെ അതേ റൂളിൽ ചെയ്തു തന്നേ ഉള്ളൂ, ആദ്യം അഡീഷൻ പിന്നെ സബ്ട്രാക്ഷൻ. ഇതിപ്പോൾ ചെയ്യാൻ എളുപ്പമുള്ളൊരു എന്ത് ചെയ്യുക, ഒരേപോലുള്ളത് കൂട്ടുക പിന്നെ മൈനസ് ചെയ്യുക. ഞാനിത് പറയാത്ത കാര്യം, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മൈനസ് വിട്ടുപോയാൽ നിങ്ങളുടെ ആൻസർ തെറ്റും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ ഇങ്ങനെ നേരിട്ട് പറയുന്നത്. 26 ഉം 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടും, അതിനോട് ബാലൻസ് 7 കൂട്ടിയാൽ എത്ര കിട്ടും? 25 കിട്ടും. അപ്പോൾ ഇതുപോലെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കിട്ടിയ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ എല്ലാ ബ്രാക്കറ്റും, 3 ബ്രാക്കറ്റും ഉണ്ടായിരുന്നു, അതിൽ ആദ്യം ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് നമ്മൾ കളഞ്ഞു, പിന്നെ അതിന് പുറത്തുള്ള ബ്രാക്കറ്റ് നമ്മൾ കളഞ്ഞു, പിന്നെ ഏറ്റവും പുറമേയുള്ള ബ്രാക്കറ്റ് നമ്മൾ കളഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കളഞ്ഞത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ. അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 7 × 12 പ്ലസ് 9. ഈ 12 + 9 ബ്രാക്കറ്റിനുള്ളിലാണ്. ഭാഗം 3 - 9. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ റൂൾ എന്താണ്? വി ബോഡ്മാസ് ആണ് റൂള്. വി ബോഡ്മാസ്. ഇനി എന്ത് ചെയ്യണം? ആദ്യം നമ്മളിവിടെ ബ്രാക്കറ്റ് ഉണ്ടല്ലേ, ഈ ബ്രാക്കറ്റ് നമ്മൾ പൊളിക്കണം അല്ലേ. ബ്രാക്കറ്റ് പൊളിക്കാൻ എന്താ ചെയ്യുക? ബാക്കി 7 ഗുണം എന്നുള്ളത് അതുപോലെ ഞാനിവിടെ എഴുതി. ഇപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ എന്താ കിടക്കണേ? 12 + 9 ആണ്. 12 + 9 എത്രയാണ്? 21 ആണ്. ഭാഗം 3 - 9. ഇതാണല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ബ്രാക്കറ്റ് നമ്മൾ കളഞ്ഞു. അടുത്ത ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാണ് ഡിവിഷൻ? ആ 21 / 3 ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അടുത്തത് എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. അപ്പോൾ 7 × 7 ഞാനിവിടെ എഴുതി, ഗുണം ഇട്ടു. 21 / 3 എത്രയാണ്? അതും 7 തന്നെയാണ്, -9. 7 × 3 = 21. അപ്പോൾ 21 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 തന്നെ കിട്ടില്ലേ. അപ്പോൾ ഡിവിഷൻ ചെയ്തു. അടുത്തത് ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഗുണിക്കലാണ് അടുത്തത്. അപ്പോൾ ഇവിടെ ഗുണിക്കാനുണ്ടോ? ഉണ്ട്. 7 × 7 നമുക്ക് ഗുണിക്കാനുണ്ട്. 7 × 7 എത്ര കിട്ടും? 49 -9. എത്ര കിട്ടും ആൻസർ? 49 ൽ നിന്ന് 9 പോയാൽ 40. ഓക്കെ, ഇടയ്ക്ക് ഇച്ചിരി ബ്ലറായിപ്പോയി, അത് വീഡിയോ ജസ്റ്റ് ഒരു ഇത് വന്നത്. ഓക്കെ, സോറി, ലൈറ്റിന് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. ഇപ്പം ഇതിനകത്ത് ബ്രാക്കറ്റിനുള്ളിലുള്ളത് നമ്മൾ ആദ്യം ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ചെയ്തു, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കാൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ഓക്കെ ആണല്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ 48 മൈനസ് 12 ഗുണം 3 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 9 ഭാഗം 3. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ റൂൾ എന്താണ്? വി ബോഡ്മാസ് ആണ്. വി ബോഡ്മാസ് ആണ് നമ്മളുടെ റൂള്. ഇപ്പോൾ വിൻകുലം ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ വിൻകുലം ഇല്ല. മറ്റേ ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഇല്ല. ഓഫ് ഓഫ് എങ്ങും വന്നിട്ടില്ല. അടുത്തതാണ് ഡിവിഷൻ. അപ്പോൾ ഈ ഡിവിഷൻ കണ്ടല്ലോ, ഇത് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ മേളിലും താഴെയും ഇത്രയും ക്രിയകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ എല്ലാ ക്രിയകളും ചെയ്ത് ഇതിനെ സിമ്പിളാക്കിയ ശേഷം മാത്രമേ നമുക്ക് ഈ ഡിവിഷൻ ചെയ്യാൻ പറ്റൂ. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിവിഷൻ ഉണ്ട്. ഇതാ ഇവിടെ ഒരു ഡിവിഷൻ കിടപ്പുണ്ട് അല്ലേ. അതായത് ഈ 9/3. അപ്പോൾ നമുക്ക് അതങ്ങ് ചെയ്യാം. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ അതുപോലെ എഴുതുകയാണ്. 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 9/3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്തു, ആദ്യം ഡിവിഷൻ നമ്മൾ ചെയ്തു. അടുത്തത് ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ഗുണിക്കാനുണ്ടോ ഇതിനകത്ത്? ദാ ഇവിടെ ഉണ്ടല്ലേ ഗുണിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അത് ചെയ്യാം. അപ്പോൾ 48 മൈനസ് 12 ഗുണം 3 എത്രയാണ്? 36 ആണ്. 36 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 മൈനസ് 3. അപ്പോൾ ഇതുവരെ കിട്ടിയത് മനസ്സിലായി കാണുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഡിവിഷനും കഴിഞ്ഞു, എന്താണ് ഹരണവും കഴിഞ്ഞു, ഗുണനവും കഴിഞ്ഞു. ഇനി അടുത്ത മൈനസ് ചെയ്യാനും പ്ലസ് ചെയ്യാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാം. എന്ത് ചെയ്യാം? 48 നമുക്ക് 36 കുറയ്ക്കാം. 36 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 48 മൈനസ് 36 ആണ്. കുറച്ച് കഴിഞ്ഞാൽ 2 1 12 കിട്ടും അല്ലേ. അപ്പോൾ താഴെ എഴുതാം. അപ്പോൾ 48 നിന്ന് 36 കുറച്ച് 12 കിട്ടി പ്ലസ് 9 ഡിവൈഡഡ് ബൈ 10 നിന്ന് 3 കുറച്ച് എത്ര കിട്ടും? 7 കിട്ടും. സമം 12 9 എത്രയാണ്? 21 ആണ്. ഡിവൈഡഡ് ബൈ 7. അപ്പം ബാക്കി എല്ലാ ക്രിയകളും എന്ത് ചെയ്തു? നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്തുണ്ട്? ഡിവിഷൻ മാത്രമേ ഉള്ളൂ. എത്ര കിട്ടും? 3 കിട്ടും. 21 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഒരു കണക്ക് നോക്കാം. ഇതാ അടുത്തൊരു കണക്ക് ഇട്ടിട്ടുണ്ട്. 7 അധികം 7 അധികം 7, അത് 3 എവിടെയാണ്? ബ്രാക്കറ്റിലകത്താണ്. ഭാഗം 7 ഡിവൈഡഡ് ബൈ, അതെന്താണ്? ഹരണം തന്നെയാണ് അല്ലേ. ഡിവൈഡ് ബൈ, പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ 5 അധികം 5 അധികം 5, അത് 3 ബ്രാക്കറ്റിനുള്ളിലാണ്. ഭാഗം 5. എന്താണ് നമ്മുടെ റൂള്? വി ബോഡ്മാസ്. അപ്പോൾ വിൻകുലം ഇല്ല, ബ്രാക്കറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ബ്രാക്കറ്റ് അങ്ങ് ക്ലിയർ ചെയ്യണം. അപ്പോൾ 7 അധികം 7 അധികം 7 എത്രയാണ്? 7 7 14 14 7 21. അപ്പോൾ 21. ബാക്കി അതുപോലെ ഞാൻ എഴുതാണ്, ഭാഗം 7 താഴെ. ഇനി താഴത്തെ ബ്രാക്കറ്റ് നമ്മൾ കളയണമല്ലോ. 5 അധികം 5 10 10 5 15 15 ഭാഗം 5 എത്രയായാലോ. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ മേളിലുള്ള ഡിവിഷൻ. അടുത്ത ഓഫ് ഉണ്ടോ? ഇല്ല. അടുത്ത ഏതുണ്ട്? ഡിവിഷൻ ഉണ്ട്. അതായത് 21 ഭാഗം 7 ഉണ്ട്, 15 ഭാഗം 5 ഉണ്ട്. അപ്പോൾ 21 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി 3/3 എത്രയാണ്? 1. അപ്പോൾ മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ ബോഡ്മാസ് എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമാണ്. ഓക്കെ അടുത്തൊരു കണക്ക്. ഓക്കെ 2 മൈനസ്, അടുത്ത ബ്രാക്കറ്റിനകത്ത് 2 മൈനസ്, വീണ്ടും അടുത്ത ബ്രാക്കറ്റിൽ 2 മൈനസ് 2, പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ 2 പ്ലസ് 2, പിന്നെ മറ്റുള്ള 2 ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു അല്ലേ. ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഏത് പ്രോബ്ലം ആണെങ്കിലും നമ്മുടെ റൂൾ എന്താണ്? വി ബോഡ്മാസ് ആണ് നമ്മുടെ റൂള്. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം എന്താ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് നമുക്കങ്ങ് ചെയ്യാം.
ഇതല്ലേ ഏറ്റവും അകത്തെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇതാദ്യം ചെയ്യാം. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ എഴുതാം. ദൈ ആദ്യത്തെ രണ്ട് എഴുതി മൈനസ്, അടുത്ത രണ്ട് എഴുതി മൈനസ്, അടുത്ത ബ്രാക്കറ്റ് രണ്ട് മൈനസ് രണ്ട്. ഇനി എന്താണ്, ബ്രാക്കറ്റിനുള്ളിലാണല്ലേ രണ്ട് അധികം രണ്ട് നാല്. അപ്പം ബാക്കി രണ്ട് ബ്രാക്കറ്റ് നമ്മൾ ഇട്ടു, വേറൊന്നും ചെയ്തില്ല. ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഇവിടെ ചിഹ്നങ്ങളൊന്നുമില്ല, അത് ശ്രദ്ധിച്ചോളണം. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാക്കറ്റ് പിന്നെ ഇട്ടത്. ഇവിടെ ഒരു മൈനസോ പ്ലസ്സോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബ്രാക്കറ്റ് നമുക്കങ്ങ് പൊളിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ വേറെ ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ബ്രാക്കറ്റ് അതുപോലെ ഇട്ടു. എന്താണ് കാര്യം എന്നറിയാമോ? ആ ഒന്നിങ്ങോട്ട് മാറ്റി എഴുതാം. രണ്ട് പിന്നെ ബ്രാക്കറ്റിനകത്ത് നാല്, ഇങ്ങനെയാണല്ലോ കിടക്കുന്നേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് ഗുണം നാലെന്നാണ്. മനസ്സിലായോ? രണ്ട് കഴിഞ്ഞ് ഇവിടെ ചിഹ്നങ്ങളൊന്നുമില്ല, പ്ലസ്സും ഇല്ല മൈനസും ഇല്ല, പകരം ഒരു ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ഗുണിക്കണം. അപ്പോൾ രണ്ട് ഗുണം നാല് എട്ട്. അപ്പോൾ ഇതിൻ്റെ വിലയാണ് കിട്ടിയത്, ഈ രണ്ട് പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ. അതായത് നമ്മൾ വേറൊരു രീതി പറഞ്ഞാൽ രണ്ട് ഓഫ് നാലെന്ന് പറയാം. ഓഫിൻ്റെ മീനിങ് എന്താണ്? ഗുണിക്കുക എന്നുള്ളതല്ലേ. ആ ഇവിടെ നമ്മൾ ഗുണിച്ചു. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ എഴുതാം. രണ്ട് മൈനസ് രണ്ട് മൈനസ്, വീണ്ടും ബ്രാക്കറ്റ് രണ്ട് മൈനസ്, നാല് ഗുണം രണ്ട് എത്രയാണ്? എട്ട്. അപ്പോൾ ആ ബ്രാക്കറ്റ് പൊളിഞ്ഞ്, ഇനി നമുക്ക് രണ്ട് ബ്രാക്കറ്റേ ഉള്ളൂ. മനസ്സിലായല്ലോ ഇവിടെ ചെയ്തത്? ഒന്നുമില്ല, ഇവിടുത്തെ രണ്ട് അധികം രണ്ട് കൂട്ടി നാല് എഴുതി, ഇവിടെ ചിഹ്നങ്ങളൊന്നുമില്ല, അപ്പോൾ ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഗുണിക്കണം. അപ്പോൾ നമ്മൾ ഗുണിച്ചു, എട്ട് കിട്ടി. അപ്പോൾ ആ ബ്രാക്കറ്റ് നമ്മളങ്ങ് പൊളിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് പൊളിക്കണം. അപ്പോൾ ബാക്കി നമുക്ക് അതുപോലെ എഴുതാം. രണ്ട് മൈനസ് രണ്ട് മൈനസ് രണ്ട് മൈനസ് എട്ട്. നമുക്ക് എപ്പോഴും അറിയാം, എപ്പോഴും അറിയാം വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറയ്ക്കുന്നത് അല്ലേ. ഇപ്പം ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കേണ്ടി വന്നാലോ നമ്മൾ എന്താ ചെയ്യുക? ആ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം നമ്മൾ ഇടണം. അപ്പോൾ രണ്ട് മൈനസ് എട്ടാണ്. എന്താ ചെയ്യുക? എട്ടിൽ നിന്ന് രണ്ട് കുറച്ചിട്ട് എട്ടിൻ്റെ ചിഹ്നം ഏതാണ്? മൈനസ് ആണ്. ആ മൈനസ് അങ്ങിട്ട് കൊടുക്കണം. അപ്പോൾ എട്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ എത്രയാണ്? ആറാണ് കിട്ടുക. അതെവിടെ മൈനസ് ഇട്ടു, ഞാൻ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് ഗുണിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എന്താണ്? മൈനസ് ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇവിടെ മൈനസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഗുണിക്കാമായിരുന്നു അല്ലേ. അപ്പോൾ ഈ മൈനസും, പക്ഷേ ഈ മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് പിന്നൊരു മൈനസ് ആറ്. അപ്പം ഈ മൈനസ് കൊണ്ട് ഉള്ളിൽ ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്ന എന്താണ്? പ്ലസ് ആണ്. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാം? രണ്ട് മൈനസ് രണ്ട് മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയി ആറ്. പിടികിട്ടിയോ? അപ്പോൾ ഈ ബ്രാക്കറ്റ് നമ്മളങ്ങ് പൊളിച്ചു. ഇനി നമുക്ക് ഈ ഒരൊറ്റ ബ്രാക്കറ്റും, അതായത് ഈ ബ്രാക്കറ്റ്, ആ ഒരൊറ്റ ബ്രാക്കറ്റ് മാത്രമേ നമുക്കുള്ളൂ. ഇതുവരെ ഓക്കെ ആണല്ലോ. അടുത്തെന്താണ്? രണ്ട് മൈനസ്, ഇനി ഈ ബ്രാക്കറ്റ് പൊളിക്കാം. ആറും രണ്ടും എത്രയാണ്? എട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടിൽ നിന്ന് എട്ട് കുറയ്ക്കണം. രണ്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ എത്രയാണ്? ആറാണ്. വലുതിൻ്റെ ചിഹ്നം, എട്ടിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ മൈനസ് ആറ് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇവിടെ കുറച്ച് ചിഹ്നങ്ങളുണ്ട്, അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് പ്ലസ് രണ്ട് നമ്മളിവിടെ ചെയ്തു, ഇവിടെ ബ്രാക്കറ്റാണ്, സോ അവിടെ നമ്മൾ ഗുണിച്ചു. അത് കഴിഞ്ഞ് അവിടെ എട്ട് കിട്ടി, ആ ബ്രാക്കറ്റ് നമ്മൾ പൊളിച്ചു. താഴെ വന്നപ്പോൾ എന്തായി? മൈനസ് ആറായി. മൈനസ് കൊണ്ട് അകത്ത് ഇൻറ്റു ചെയ്തപ്പോൾ അത് പ്ലസ് ആയി. അപ്പോൾ ആ ബ്രാക്കറ്റ് നമ്മൾ പൊളിച്ചു. ആറും രണ്ടും എട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ്? മൈനസ്. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാനുള്ള ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് നമ്മൾ വലുതിൻ്റെ ചിഹ്നം ഇട്ടു കൊടുത്തു. അപ്പോൾ എന്താണ് ഉത്തരം? മൈനസ് ആറാണ് ഉത്തരം. അപ്പോൾ ഓക്കെ, ഈ കണക്കുകളെല്ലാം ഒന്ന് ചെയ്തു നോക്കുക. എന്താണ്, എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ കുറേ അധികം കണക്കുകൾ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ?
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.